നമസ്കാരം. സമാനതകളില്ലാത്ത പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരി കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച, അതിൻ്റെ രണ്ടാം തരംഗം അതിതീവ്ര വ്യാപനമായി പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മഹാമാരിക്കിടയിൽ മറ്റൊരു വലിയ കാര്യം കൂടി കേരളത്തിന് അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഞായറാഴ്ചയോടുകൂടി ഇത് ചുഴലിക്കൊടുങ്കാറ്റായി മാറും എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി സംസ്ഥാനത്ത് പരക്കെ മഴ ഉണ്ടാകും. കനത്ത അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഈ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടത് അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ 7 ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. ഉച്ചയ്ക്ക് മലയോര മേഖലകളിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റ് വീശിയടിക്കുകയുണ്ടായി. ഇത് പല ഭാഗങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കി. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ ഒടിഞ്ഞു വീണുമൊക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും വാർത്താവിനിമയങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. വർക്കലയിൽ വലിയൊരു പേരാൽ ഒരു കടപുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം അവിടെ ഗതാഗതം സ്തംഭിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയോടെ ഇത് ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 17 വരെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ശക്തിയേറിയ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴയാണ് അതിതീവ്ര മഴയെന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള മഴ അതീവ അപകടകാരിയാണ്. അതിനാൽ റെഡ് അലർട്ടിന് സമാനമായ തയ്യാറെടുപ്പുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ ജില്ലകളിലും ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഇത് റെഡ് അലർട്ടിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഇപ്പോൾ ഡാമുകളിലെ ജലനിരപ്പ് താരതമ്യേന കുറവാണ്. നമുക്കറിയാം വേനൽ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്തെങ്കിൽ മാത്രമേ വൃഷ്ടിപ്രദേശത്ത് ഡാമുകൾ നിറയാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഡാമുകൾ തുറന്നുവിടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. എന്നിരുന്നാലും മഴ കനക്കുന്നതനുസരിച്ച് വൃഷ്ടിപ്രദേശത്തേക്ക് നീരൊഴുക്ക് കൂടും. അതിനനുസരിച്ച് ഡാമുകൾ തുറന്നുവിടേണ്ട ഒരു സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഉള്ള ജാഗ്രത നിർദ്ദേശം അത് ഇതുവരെയും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് വന്നേക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് കേരളം. ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് കേരളം. ഈ സമയത്താണ് ഇത്തരത്തിൽ അതിശക്തമായ മഴ കൂടി കേരളത്തിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞ ന്യൂനമർദ്ദം ശക്തമായ കൊടുങ്കാറ്റായി ചുഴലിക്കൊടുങ്കാറ്റായി മാറി ഇത് ലക്ഷദ്വീപ് തീരത്തേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. കേരള തീരത്തു നിന്ന് 300 കിലോമീറ്റർ അകലെ കൂടി ആയിരിക്കും ഈ ചുഴലിക്കാറ്റ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു സഞ്ചാരപാത എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർ കാണുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ മഴയും ചുഴലിക്കാറ്റും ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു പ്രഭാവം കേരള തീരങ്ങളിൽ ഉടനീളമുണ്ടാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ രാവിലെ മുതൽ ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വരുന്ന ഓരോ നിമിഷവും നിർണായകമാണ്. നാളെ മുതൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ തൊഴിലാളികൾ അവിടെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരിച്ചെത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സർക്കാർ വൃത്തങ്ങളും അറിയിപ്പുകളിലൂടെ പറയുന്നുണ്ട്. ഇത് കൃത്യമായി പാലിക്കേണ്ടതുമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ മഴയോടുകൂടി ഉണ്ടാകുന്ന ഇടിമിന്നൽ അതിലും വലിയ ദുരന്തങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 10 പേരാണ് ഇടിമിന്നലിൽ സംസ്ഥാനത്ത് 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വൈക്കത്ത് 2 ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമായി. അതുപോലെ അഞ്ചുതെങ്ങിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ 2 പേർക്ക് നടുക്കടലിൽ വെച്ച് മിന്നലേറ്റ് മരണമടഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ അതിശക്തമായ, നമുക്കറിയാം, പ്രത്യേകിച്ചും ചൂട് പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. അതുകൊണ്ട് തന്നെ ഈ വേളയിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ അതീവ അപകടകാരിയാണ്. ഇത് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകുന്ന
ശക്തമായ കർഷണം മൂലമുണ്ടാകുന്ന ഇടിമിന്നലുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് അതീവ അപകടകാരികളായി മാറാറുണ്ട്. പ്രത്യേകിച്ചും ഇടവപ്പാതിയോടുകൂടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇടിമിന്നലുകൾ എന്നും അപകടകാരികൾ തന്നെയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്രയും ശക്തമായ ഒരു മഴ നമുക്ക് കാണാനാകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അറബിക്കടലിലും ഇന്ത്യൻ സമുദ്രത്തിലുമൊക്കെ സാധാരണഗതിയിൽ മൺസൂണിൻ്റെ ഭാഗമായുള്ള ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാറുള്ളത്. പക്ഷേ ഇത് ഇക്കുറി കാലം തെറ്റി വളരെ നേരത്തെ തന്നെ, മൺസൂൺ ഇനിയും ഒരു മാസം അവശേഷിക്കെ അതിനും മുന്നേ തന്നെ ന്യൂനമർദ്ദം രൂപപ്പെട്ട് ശക്തമായ മഴയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കുറി കേരളത്തിന് കനത്ത മഴ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. ഇക്കുറി വേനലും കടുത്തതായിരുന്നു, അതുപോലെ തന്നെ മഴക്കാലവും കടുത്തതായിരിക്കും. മഴ എന്ന് പറയുന്നത് കവിഭാവനകളിൽ വിവിധ വർണ്ണങ്ങൾ കോറിയിടുന്ന ചില ഭാവനാ സങ്കല്പങ്ങളാണെങ്കിലും 2018 മുതൽ കേരളീയർക്ക് മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലം അല്ലെങ്കിൽ ഒരു ഉൾഭീതിയുണ്ട്. മഹാപ്രളയം വരുത്തിവെച്ച ഒരു മഹാദുരന്തം നമ്മുടെ കൺമുന്നിൽ ഉള്ളതുകൊണ്ടാകാം ഒരുപക്ഷെ അത്തരത്തിൽ ഒരു ഭീതി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പരീക്ഷണത്തിൻ്റെ സമയമാണ്. കാര്യം ഒരു വശത്ത് കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്നു, മറുവശത്ത് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കടന്നു വരുന്നു. എന്തായാലും ഒന്നിച്ച് കരകയറാൻ നമുക്ക് മറ്റ് ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ദുരിതങ്ങളിൽ നിന്ന് കരകയറാനാകൂ എന്ന ഓർമ്മപ്പെടുത്തലുമായി നിർത്തുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.